ഞാൻ ഡോക്ടർ മിനി ഐസക്. ശരിയായ പോഷണവും പതിവായ വ്യായാമവും അമ്മയുടെയും കുഞ്ഞിൻ്റെയും മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് അത്യാവശ്യമാണ്. ഗർഭകാലത്തിലെ വ്യായാമങ്ങൾ എല്ലാവർക്കും ചെയ്യാമോ? അവ ഏതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഗർഭമായിരിക്കുമ്പോൾ തന്നെ മിക്കവർക്കും ഉറക്കമില്ലായ്മ, ശബ്ദിൽ, നടുവേദന, ഇടുപ്പെല്ലിന് വേദന, പേശി വലിച്ച് ഇവയൊക്കെ സാധാരണ നമ്മൾ കേൾക്കുന്ന വിഷമതകളൊക്കെയാണ്. എന്തുകൊണ്ടാണ് ഈ നടുവേദനയും ഇടുപ്പിലും ഇന്നും വേദനയും വരുന്നത്? ഒന്നാമത്തെ കാരണം വെയിറ്റ് കൂടുന്നുണ്ട്. രണ്ടാമത് പ്രൊജസ്ട്രോൺ, റിലാക്സിൻ എന്നിവ ഹോർമോണുകൾ ഗർഭകാലത്ത് കൂടുന്നു. ഇവ സന്ധികൾക്ക് അയവ് വരുത്തുകയും അവയുടെ സ്റ്റെബിലിറ്റി കുറയ്ക്കുകയും ചെയ്യും. അതുകൊണ്ട് ബാക്ക് മസിൽസിനും ഇടുപ്പെല്ലിനും വേദനകളും ഉണ്ടാകും. മൂന്നാമത്തേത്, ഗർഭം വലുതാകുന്നതിനനുസരിച്ച് നമ്മുടെ വയറും കൂടുതൽ മുന്നോട്ടാകുന്നു. നമ്മുടെ ബാലൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നട്ടെല്ലുകൾ കുറച്ച് മുന്നോട്ട് വളയുന്നു, ലോ ഡോസസ് എന്ന് പറയും. ഇത് ബാക്ക് മസിൽസിന് കൂടുതൽ സ്ട്രെയിൻ നൽകുകയും ബാക്ക് പെയിനും ഹിപ്പ് പെയിനും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുഞ്ഞ് അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ കാൽഷ്യം അമ്മയിൽ നിന്നാണ് എടുക്കുന്നത്. ഇത് അമ്മയുടെ എല്ലിന് സാന്ദ്രത കുറയും, അതായത് ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ പൊതുവായ വ്യായാമങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം, പേശികളുടെ ബലം, ഒരു പൊതുവായ ഒരു സൗഖ്യം എന്നിവ കിട്ടും. ആദ്യകാലത്തുള്ള വോമിറ്റിംഗ്, കോൺസ്റ്റിപ്പേഷൻ ഇവയ്ക്കൊക്കെ വ്യായാമം കൊണ്ട് ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ സാധിക്കും. മിക്ക ഗർഭിണികളും പറയുന്ന ഒരു വിഷമമാണ് മൂഡ് സ്വിങ്സ്. എക്സസൈസ് കൊണ്ടുണ്ടാകുന്ന ഈ എൻഡോർഫിൻസ് ഈ മൂഡ് സ്വിങ്സിനെയും കുറച്ച് കുറയ്ക്കുവാൻ സാധിക്കും. കേരളത്തിൽ ഡയബറ്റീസ്, പ്രഗ്നൻസിയിലുള്ള ഡയബറ്റീസ് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുന്നതിനും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് കുറയ്ക്കുന്നതിനും വ്യായാമം വളരെ നല്ലതാണ്. 7 മാസത്തിന് ശേഷമുള്ള വ്യായാമം പ്രസവത്തെ എളുപ്പമാക്കുന്നതിനും അതോടൊപ്പം പ്രസവത്തിന് ശേഷമുള്ള വെയിറ്റ് കുറയുന്നതിനും നമ്മെ സഹായിക്കും. വ്യായാമങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള പാദരക്ഷകൾ ഉപയോഗിക്കുക. അധികം ഹീൽസ് ഇല്ലാത്തതും പരന്നതും ഫ്ലാറ്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഷൂസ് ഇടുന്നതായിരിക്കും നല്ലത്. ഇറുകിയ വേഷങ്ങൾ ധരിക്കുന്നതിന് പകരം ലൂസ് ആയിട്ടുള്ള വേഷങ്ങൾ ധരിക്കുന്നത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ എക്സസൈസ് ചെയ്യുന്നത് നല്ലതല്ല. 1 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് ഉണ്ടായിരിക്കും. രാവിലെയും വൈകിട്ടുമാണ് നല്ല സമയം. ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഉടനെ എക്സസൈസ് ചെയ്യുന്നത് നല്ലതല്ല. ധാരാളം വെള്ളം കുടിക്കുക, ഡീഹൈഡ്രേഷൻ ഒഴിവാക്കുക. എക്സസൈസിന് മുമ്പും ഇടയ്ക്കും എക്സസൈസ് ശേഷവും ധാരാളം വെള്ളം കുടിക്കുക. നിരപ്പായ നിലത്ത് നിന്ന് എക്സസൈസ് ചെയ്യുക. കിടന്നുള്ള എക്സസൈസുകൾ ചെയ്യുമ്പോൾ പതുക്കെ ഘട്ടം ഘട്ടമായി ചരിയുകയും എഴുന്നേൽക്കുകയും ചെയ്യുക. ഈ എക്സസൈസ് നമ്മൾ എപ്പോഴാണ് നിർത്തേണ്ടത്? എക്സസൈസ് ചെയ്യുന്ന അവസരത്തിൽ നെഞ്ചുവേദന, വയറുവേദന, അനക്കക്കുറവ് പോലെ ശ്വാസമുട്ടൽ, ബ്ലീഡിങ്, പേശി വലിച്ചൽ ഇവയൊക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ എക്സസൈസ് ഉടനെ നിർത്തണം. ഈ എക്സസൈസ് ചെയ്യാൻ പാടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ആദ്യത്തെ മാസങ്ങളിൽ ബ്ലീഡിങ് ഉള്ളവർ, ചിലർക്ക് സെർവിക്സിന് ലെങ്ത് കുറവായിട്ട് നമ്മൾ സ്റ്റിച്ചസ് ഇടുന്നവരുണ്ട്, അങ്ങനെയുള്ളവർ ഒഴിവാക്കുന്നത് നല്ലത്. 2-3 മുൻ പ്രഗ്നൻസിയിൽ മാസം തികയാതെ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് റിസ്ക് ഉള്ളവർ എക്സസൈസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പ്ലാസന്റ താഴെയായിട്ട് സ്ഥിതി ചെയ്യുക, അല്ലെങ്കിൽ പ്ലാസന്റ പ്രീവിയ, പ്രഷർ കൂടുതലുള്ളവർ, മൾട്ടിപ്പിൾ പ്രഗ്നൻസി, ഇവരും പ്രഗ്നൻസിയിൽ ഈ എക്സസൈസ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഗർഭത്തിന് മുമ്പേ തന്നെ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അത് തന്നെ നമുക്ക് തുടരാവുന്നതാണ്. സ്വിമ്മിംഗ്, നടത്തം, സ്റ്റേഷനറി സൈക്കിളിലുള്ള സൈക്ലിംഗ്, എയറോബിക്സ് ഇവയൊക്കെ തുടരാം. പക്ഷേ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കണമെങ്കിൽ, ആദ്യമായിട്ടാണ് എക്സസൈസ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. നമ്മൾ പതുക്കെ തുടങ്ങുക, 5 മിനിറ്റുകൾ ചെയ്യുക, പിന്നെ 10 മിനിറ്റ് ആക്കുക, അങ്ങനെ പതുക്കെ കൂട്ടി വരിക. ഒരിക്കലും നമുക്ക് ക്ഷീണം അനുഭവപ്പെടുന്ന അതേ അവധി വരെ നമ്മൾ എക്സസൈസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഗർഭകാലത്തെ നമുക്ക് 3 ട്രൈമസ്റ്റേഴ്സ് ആയിട്ട് തിരിക്കാം. ആദ്യത്തെ 3 മാസം
മൂന്ന് മുതൽ ഏഴ് മാസം വരെ, ഏഴ് മാസം മുതൽ വരെ, ഏഴ് മാസം മുതൽ ഡെലിവറി വരെ. ഈ ഓരോ ട്രൈമസ്റ്റേഴ്സിലും നമുക്ക് ചെയ്യാവുന്ന എക്സസൈസ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. എക്സസൈസ് തുടങ്ങുന്നതിന് മുമ്പുള്ള വാമിംഗ് അപ്പ് കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിന്നിടത്ത് തറയിൽ തന്നെ നടക്കുന്നതുപോലെ ഒരു മിനിറ്റ് ചെയ്യുക. റിസ്റ്റുകൾ നമ്മൾ ഒരേ ഡയറക്ഷനിൽ തിരിക്കുക, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂന്ന് പ്രാവശ്യം ചെയ്യുക. എൽബോ ജോയിൻറ്റും മൂന്ന് പ്രാവശ്യം കറക്കുക, ഓപ്പോസിറ്റ് ഡയറക്ഷനിലും മൂന്ന് പ്രാവശ്യം കറക്കുക. ഷോൾഡർ ജോയിൻറ്റ് ഒരേ ഡയറക്ഷനിൽ കറക്കുക, അതേപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂന്ന് പ്രാവശ്യം ചെയ്യുക. പാദങ്ങൾ ഒരു കാൽ ആദ്യം റൊട്ടേറ്റ് ചെയ്യുക, കസേരയുടെ സഹായത്തോടുകൂടി ചെയ്യാം. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചെയ്യുക, മുന്നോട്ടും പുറകോട്ടും പാദങ്ങൾ ചലിപ്പിക്കുക മൂന്ന് തൊട്ട് അഞ്ച് പ്രാവശ്യം വരെ. ബാക്ക് മസിൽ സ്ട്രെച്ച് ചെയ്യുന്നതിന് വേണ്ടി പുറകോട്ട് തിരിയുക, കസേരയിലിരുന്ന് പത്ത് സെക്കൻഡ് നിൽക്കുക. ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ചെയ്യുക ഒരു മൂന്ന് അഞ്ച് സൈക്കിളുകൾ. നെക്ക് മസിൽസ് സ്ട്രെച്ച് ചെയ്യാനായിട്ടുള്ള എക്സസൈസുകൾ നോക്കാം. വലതുവശത്തെ കഴുത്ത് തോളലിനോടൊത്തിച്ച് എത്തിക്കുക, പൂർവ്വസ്ഥിതിയിലാകുക, മറുവശത്തോട്ടും അതുപോലെ തന്നെ ചെയ്യുക. ഒരു മിനിറ്റ് നിൽക്കുക, തിരിച്ച് പൂർവ്വസ്ഥിതിയിലാക്കുക, മുന്നോട്ട് തല കുനിച്ച് നിൽക്കുക, പിന്നീട് പുറകിലോട്ടും മസിൽസ് സ്ട്രെച്ച് ചെയ്യത്തക്ക വിധത്തിൽ ചെയ്യുക. കൈകൾ തലയ്ക്ക് പുറകിൽ വെച്ച് നെഞ്ച് മുന്നോട്ട് വെച്ച് ബാക്ക് മസിൽ സ്ട്രെച്ച് ചെയ്യുക ഒരു പത്ത് സെക്കൻഡ്. കാഫ് മസിൽ സ്ട്രെച്ച് ചെയ്യുന്നതിന് വേണ്ടി മുട്ടുമടക്കി തുടയോട് ചേർത്ത് പാദം കൈവച്ച് സ്ട്രെച്ച് ചെയ്യുക. മറ്റേ കാലും നമുക്കിതിന് ശേഷം ചെയ്യാവുന്നതാണ്. നിലത്ത് ചമ്പ്രം പടിഞ്ഞിരുന്ന് കൈകൾ മുകളിലോട്ട് വെച്ച് സ്ട്രെച്ച് ചെയ്യുക. ഇത് റിപ്പീറ്റ് ചെയ്യുക. നിലത്ത് ഒരു വശം ചെരിഞ്ഞു കിടക്കുക, കൈ വലത് കൈയിൽ സപ്പോർട്ട് ചെയ്യുക, ഇടത് കൈ മുന്നോട്ട് വെക്കുക. എന്നിട്ട് പതുക്കെ നമ്മൾ ഇടത് കാൽ പൊക്കുക, സ്ട്രെച്ച് ചെയ്യുക. അത് ആ കാല് തന്നെ നമുക്ക് പതുക്കെ വട്ടം കറക്കാവുന്നതാണ്. അതുപോലെ തന്നെ സൈക്കിൾ ചവിട്ടുന്നത് പോലെ കാലുകൾ മുട്ടുമടക്കുകയും നിവർത്തുകയും ചെയ്യും. എല്ലാ മാസങ്ങളിലും ചെയ്യാവുന്ന എക്സസൈസ് ആണ് നടത്തം. ആദ്യം കാലിന്റെ ഉപ്പൂറ്റി തറയിൽ കുത്തി, പിന്നീട് വിരലുകൾ തൊടുന്നത് പോലെ തല ഉയർത്തി വയർ കുറച്ച് അകത്തേക്ക് പിടിച്ച് തോളുകൾ അയച്ചു നടക്കാം. ആഴ്ചയിൽ അഞ്ചു ദിവസം 30 മിനിറ്റ് നടക്കുക. വേഗത്തിൽ നടക്കാം. കാലുകൾ അകത്തി പുറം നിവർത്തി വയർ കുറച്ച് ടൈറ്റായി പാദങ്ങൾ ഉറപ്പിച്ച് നിൽക്കുക. ഒരു കാൽ ഒരടി മുന്നോട്ട് വെച്ച് പിന്നിലെ മുട്ട് തറയ്ക്ക് തൊട്ടു മുകളിലാകുന്നത് വരെ രണ്ട് മുട്ടുകളും പതിയെ മടക്കുക. ഇനി ശ്വാസം എടുക്കുക, പുറത്തോട്ട് വിടുക. ആദ്യ നിലയിലായിട്ട് വരിക, അടുത്ത കാലം ഒന്നുകൂടി ചെയ്യുക. നിലത്ത് മലർന്നു കിടന്ന് മുട്ടുകൾ 90 ഡിഗ്രി മടക്കുക. ശ്വാസം പൂർണ്ണമായി പുറത്തേക്ക് വിടുക. വീണ്ടും ശ്വാസം എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വാ തുറന്ന് പതുക്കെ ശ്വാസം വിടുക. സെക്കൻഡ് ട്രൈമസ്റ്റേഴ്സിൽ ചെയ്യാവുന്ന എക്സസൈസ് നോക്കാം. വലതേ മുട്ട് 90 ഡിഗ്രി മടക്കി വെച്ച് വലതുവശം ചെരിഞ്ഞ് കിടക്കുക. ശരീരം വലതുഭാഗത്തെ മുട്ടിൽ ഉയർത്തുക. തോൾ മുതൽ അരക്കെട്ട് വരെ ഒരു നേർരേഖയാകുന്നതുവരെ അരക്കെട്ട് ഉയർത്തുക. ദീർഘശ്വാസം എടുത്ത് കഴിയുന്ന നേരം നിൽക്കുക. മാറ്റിൽ മുട്ടുകുത്തിയിരിക്കുക. കൈകൾ നിലത്ത് കുത്തുക. പുറം നട്ടെല്ലിന് സമാന്തരമായിരിക്കണം. മുട്ടുകൾ തുടയുടെ അകലത്തിലായി വെക്കുക. ശ്വാസമെടുക്കുമ്പോൾ വലത് കാൽ ഉയർത്തുക, പതുക്കെ ഇടത് കൈ പൊക്കുക. ശ്വാസം വിട്ടുകൊണ്ട് കാലും കൈയും പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവരിക. മുട്ടുകൾ അരക്കെട്ടിന് താഴെ, കൈകൾ തോളുകൾക്ക് താഴെയും വെക്കുക. വയറ്റിലെ പേശികൾ മുറുക്കി നട്ടെല്ല് സീലിംഗിന് നേരെ വലിച്ചുയർത്തുക. ഈ നില 10 സെക്കൻഡ് തുടരുക. പിന്നീട് സാധാരണ നിലയിലേക്ക് വരിക. വയർ ഉള്ളിലേക്ക് വലിച്ച് പുറം അകത്തോട്ട് വലിക്കുക. നട്ടെല്ല് അകത്തേക്ക് വലിക്കുന്നത് പോലെ 10 സെക്കൻഡ് തുടരുക. തേർഡ് ട്രൈമസ്റ്ററിൽ ചെയ്യാവുന്ന എക്സസൈസ് ഏതൊക്കെയെന്ന് നോക്കാം. സ്ക്വാറ്റ്സ്.
കാലുകൾ തോളുകളുടെ അകലത്തിൽ വെച്ച് നിൽക്കുക. ഇടുപ്പ് താഴോട്ട് കൊണ്ടുവരിക, മുട്ടുകൾ മടക്കിയിട്ട്. 10 സെക്കൻഡ് ഇതേ സ്ഥിതിയിൽ തുടരുക. തോളുകൾ അയച്ച് വയർ മുറുക്കി പിടിക്കുക. ഈ സ്ക്വാറ്റ്സ് ഭിത്തിയോട് ചേർന്ന് നിന്നും നമുക്ക് ചെയ്യാവുന്നതാണ്. 10 സെക്കൻഡ് നിൽക്കുക. പുഷപ്സ്, കൈകൾ ചുവരിലേക്ക് ഊന്നി ചാരി നിൽക്കുക. കാലുകൾ ശരിയായി തറയിൽ ഉറപ്പിച്ച് ശരീരം നേരെ നിർത്തുക. കൈകൾ തോളുകളുടെ അകലത്തിൽ പിടിക്കുക. കൈമുട്ടുകൾ പതിയെ മടക്കി നെഞ്ച് ചുവരിനടുത്തേക്ക് എത്തുന്നതുവരെ കുനിയുക. തറയിലിരുന്ന് മുട്ടുകൾ മടക്കി കാൽപാദം രണ്ടും അടുപ്പിച്ചു വെച്ച് കൈകൾ കൊണ്ട് പാദം പിടിച്ച് മുട്ടുകൾ അനക്കുക. 10 പ്രാവശ്യം ചെയ്യാം. റിലാക്സ് ചെയ്യണമെങ്കിൽ കൈകൾ പുറകോട്ട്, തറയിൽ കിടന്ന് പതുക്കെ ഇടുപ്പല് മുകളിലോട്ട് ഉയർത്തുക. 10 സെക്കൻഡ് അതേ രീതിയിൽ ഉയർത്തിപ്പിടിക്കുക. മൂത്രനാളത്തിലെ പേശികൾ ചുരുക്കി പിടിക്കുക. സാവധാനം ഇടുപ്പല് താഴേക്ക് കൊണ്ടുവരിക. അതോടൊപ്പം നട്ടെല്ല് തറയിൽ തൊടുന്ന രീതിയിൽ കൊണ്ടുവരിക. നമ്മുടെ പ്രഗ്നൻസി പീരിയഡ് സന്തോഷകരവും ആരോഗ്യകരവുമാക്കുവാൻ നമുക്ക് പറ്റാവുന്ന എക്സസൈസുകൾ ചെയ്ത് ഹാപ്പിയായും ഫിറ്റായിട്ടും ഇരിക്കാം. താങ്ക് യു.